ഇന്ത്യയുടെ അഭിമാനമായ സി വി രാമൻ തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് പിറന്നത്. സി വി രാമൻ എന്ന ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ രാമൻ പ്രഭാവം എന്ന കണ്ടെത്തലിന് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനത്തിന് അർഹനായി. ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനും ആദ്യ ഏഷ്യക്കാരനുമാണ് സി വി രാമൻ. 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ അധ്യാപകനായ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളിന്റെയും രണ്ടാമത്തെ മകനായി സി വി രാമൻ ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ രാമൻ പഠനത്തിൽ ഉന്നത ശ്രദ്ധ പുലർത്തി. സ്കോളർഷിപ്പുകളും നിരവധി സമ്മാനങ്ങളും വാങ്ങിക്കൂട്ടി. ചെറുപ്പത്തിൽ തന്നെ ഭൗതിക ശാസ്ത്രത്തിൽ അതീവ താൽപര്യനായിരുന്നു. 11 മെട്രിക്കുലേഷൻ ഒന്നാമനായി വിജയിച്ചു. 1903 മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ ബിരുദ പഠനത്തിനെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയായിരുന്നു രാമൻ. രാമന്റെ അധ്യാപകരെല്ലാം പ്രഗത്ഭരായ യൂറോപ്യൻകാരായിരുന്നു. 1904 രാമൻ ഇംഗ്ലീഷിലും ഭൗതികശാസ്ത്രത്തിലും സ്വർണ മെഡലുകൾ നേടിക്കൊണ്ട് BA ഒന്നാമനായി വിജയിച്ചു. കാലാവസ്ഥയെ അതിജീവിക്കാൻ തക്ക ആരോഗ്യസ്ഥിതിയിലല്ലാത്തതിനാൽ പ്രസിഡൻസി കോളേജിൽ തന്നെ ഭൗതികശാസ്ത്രം പഠിക്കാനായി MAക്കു ചേർന്നു. 1907 രാമൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് തന്നെ MA പാസ്സായി. ശാസ്ത്രപഠനം തുടരുന്നതിന് രാമന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണത്തിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജ്യേഷ്ഠന്റെ പാത പിന്തുടർന്ന് ഫിനാൻഷ്യൽ സിവിൽ സർവീസ് ശ്രമിക്കുകയും 1907 ഫിനാൻഷ്യൽ സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കുകയും ചെയ്തു. പുരോഗമനവാദിയായ രാമൻ വിവാഹം ചെയ്തത് ലോകസുന്ദരി എന്ന പെൺകുട്ടിയെയായിരുന്നു. രാമൻ ബ്രാഹ്മണനും ലോകസുന്ദരി മറ്റൊരു ജാതിയിൽപ്പെട്ട ആളായിരുന്നു. 1907 ജൂണിൽ രാമൻ അക്കൗണ്ടന്റ് ജനറലായി കൽക്കട്ടയിൽ ജോലിയിൽ പ്രവേശിച്ചു. അവിടെ രാമൻ വാടകയ്ക്ക് വീടെടുത്ത് താമസം ആരംഭിച്ചു. ഇതിനടുത്തായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്നത്. ജോലി കഴിഞ്ഞുള്ള സമയം അവിടുത്തെ പരീക്ഷണശാലയിൽ ഗവേഷണം നടത്തുന്നതിന് രാമന് അനുവാദം ലഭിച്ചു. ജോലി സമയത്തിനു ശേഷം അതിരാവിലെയും രാത്രിയിലുമായി രാമൻ ഇവിടെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇങ്ങനെ ജോലിയും ഗവേഷണവുമായി ജീവിതം നീങ്ങുന്നതിനിടയിൽ രാമന് റംഗൂണിലേക്കും തുടർന്ന് നാഗ്പൂരിലേക്കും സ്ഥലമാറ്റമുണ്ടായെങ്കിലും ഏറെ താമസിയാതെ തന്നെ കൽക്കട്ടയിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രാമൻ തന്റെ ഗവേഷണ ഫലങ്ങൾ അപ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. തൽഫലമായി 1912 കൺസേൺ റിസർച്ച് പ്രസ്സും 1913 ഫുട്ബോൾ റിസർച്ച് മെഡലും അദ്ദേഹത്തിന് ലഭിച്ചു. 1917 സർക്കാർ ഉദ്യോഗം രാജിവെച്ച് കൽക്കത്ത യൂണിവേഴ്സിറ്റി സയൻസ് കോളേജിൽ ഭൗതികശാസ്ത്ര വിഭാഗം മേധാവിയായി രാമൻ സ്ഥാനമേറ്റു. സർവകലാശാലയിൽ പ്രൊഫസറായെങ്കിലും രാമന്റെ ഗവേഷണം മുഴുവൻ ഇന്ത്യൻ അസോസിയേഷനിൽ തന്നെയായിരുന്നു. രാമനൊപ്പം ഇന്ത്യൻ അസോസിയേഷനും വളർന്നു. പുതിയ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളും അവിടുന്നുണ്ടായി. രാമനു കീഴിൽ ഗവേഷണം നടത്താൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും ഇന്ത്യൻ അസോസിയേഷനിലാണ് ഗവേഷണം നടത്തിയത്. തുടർച്ചയായി ശാസ്ത്ര ക്ലാസുകളും അവിടെ നടന്നു. ഒടുവിൽ രാമൻ ഇന്ത്യൻ അസോസിയേഷന്റെ സെക്രട്ടറിയുമായി. 1921 യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിന്റെ നീല നിറം നിരീക്ഷിച്ചുകൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിന്റെ തുടർച്ചയായാണ് അദ്ദേഹവും വിദ്യാർത്ഥികളും ചേർന്ന് 1928 രാമൻ പ്രഭാവം കണ്ടുപിടിച്ചത്. 1930 നൊബേൽ പുരസ്കാരം നേടിയ രാമൻ 1933 ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഡയറക്ടറായി ചുമതലയേറ്റു. 1948 നവംബറിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിരമിച്ച രാമൻ അതിനടുത്തു തന്നെ തന്റെ സ്വന്തം സ്ഥാപനമായ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് ഗവേഷണം തുടർന്നു. 1921 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് ആദ്യമായി യാത്ര നടത്തി. ഓക്സ്ഫോർഡിൽ നടന്ന സയൻസ് കോൺഗ്രസിൽ കൽക്കട്ട സർവകലാശാലയെ പ്രതിനിധീകരിച്ചായിരുന്നു രാമൻ എത്തിയത്. അവിടെ വെച്ച് അദ്ദേഹം പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞന്മാരായ JJ തോംസൺ, ബ്രാഗ്, റൂദർഫോർഡ് എന്നിവരെ പരിചയപ്പെട്ടു. ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചുള്ള യാത്ര
ചരിത്ര പ്രസിദ്ധമായ കണ്ടുപിടുത്തത്തിന് വഴിതെളിയിച്ചു. മധ്യധരണിയായിലൂടെയുള്ള ആ കപ്പൽ യാത്രയിൽ സമുദ്രത്തിന്റെ നീലനിറത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യം ജനിച്ചു. അങ്ങനെ പ്രകാശത്തിന്റെ വിസരണം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാനും അതുവഴി രാമൻ പ്രഭാവം എന്ന കണ്ടെത്തലിന് തുടക്കം കുറിക്കാനും സാധിച്ചു. 1924 ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റിയിലെ അംഗമായി രാമൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് 36 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1924 ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസിൻ്റെ ക്ഷണപ്രകാരം രാമൻ കാനഡയിലേക്ക് പോയി. അവിടെ വെച്ച് പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ടൊറേറ്റോയുമായി പ്രകാശത്തിൻ്റെ വിസരണം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം. കടലിന് നീലനിറം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ഈ പ്രതിഭാസത്തിൻ്റെ വിശദീകരണം കണ്ടെത്താൻ രാമനെ പ്രേരിപ്പിച്ചത്. 1928 ഫെബ്രുവരി 28 ഇത് പ്രസിദ്ധീകരിക്കുകയും 1930 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകീർണനം സംഭവിക്കുന്ന ഏകവർണ പ്രകാശത്തിൽ ചെറിയൊരു ഭാഗത്തിന് തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകുന്ന പ്രതിഭാസം ആണ് രാമൻ പ്രഭാവം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും 1948 അദ്ദേഹം വിരമിച്ചു. അതിനുശേഷം ബാംഗ്ലൂരിൽ അദ്ദേഹം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. മരിക്കുന്നതുവരെ അദ്ദേഹം അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു. 1954 അദ്ദേഹത്തിന് ഭാരതരത്നം പുരസ്കാരം ലഭിച്ചു. 1970 നവംബർ 21 ശനിയാഴ്ച വെളുപ്പിന് 82 വയസ്സിൽ CV രാമൻ മരണമടഞ്ഞു. നിശ്ചയിച്ചുറപ്പിച്ചതു പ്രകാരം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം യാതൊരു വിധത്തിലുള്ള മതപരമായ ചടങ്ങുകളും നടന്നില്ല. 1970 നവംബർ 21 മരിക്കും വരെയും പ്രകൃതി രഹസ്യങ്ങൾ തേടാനുള്ള ജിജ്ഞാസ അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. 1928 ഫെബ്രുവരി 28 സർ CV രാമൻ നൊബേൽ പുരസ്കാരം നേടിയ രാമൻ എഫക്റ്റ് കണ്ടെത്തിയത്. ആ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 28 ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കപ്പെടുന്നു.